കേരളത്തിലെ തീരദേശ ജനതയ്ക്ക് വീട് നിർമ്മാണത്തിന് സഹായകമായ ഭേദഗതികൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിട്ടും കേരള തീരദേശ പരിപാലന അതോറിറ്റി അത് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് സിആർഇസഡ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുടിൽ കെട്ടി സമരം നടത്തി. സമരം പഞ്ചായത്ത് അംഗം ഇ ആർ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമെല്ലാം, സംസ്ഥാന സർക്കാർ ഒരു വശത്ത് നിന്ന് പറയുന്നു മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സൈന്യമാണെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് കർഷക തൊഴിലാളികളും കർഷകരും ഇന്ത്യയുടെ നട്ടെല്ലാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കുടിലി വെച്ച് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സി ആർ സെറ്റ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥര് എ സി റൂമിൽ ഇരുന്നു കൊണ്ട് അനാസ്ഥ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സമര പ്രഖ്യാപനങ്ങളുമായി ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ എടവനക്കാടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന നേതൃത്വങ്ങളോട് പറയുകയാണ്, ഒരിക്കൽ നിങ്ങൾ ഈ എടവനക്കാടുള്ള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചെല്ലും, ഏതൊരു തെരഞ്ഞെടുപ്പിനും ചെല്ലുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ നിങ്ങളുടെ മുന്നിൽ അലയടിക്കുമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ തീരദേശ ജനതയുടെ ക്ഷേമത്തിനും തീരപ്രദേശം സംരക്ഷിക്കുന്നതിനുമായി 1991 നിലവിൽ വന്ന തീരദേശ പരിപാലന നിയമത്തിന്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ദിവസ വേതനക്കാരും അടങ്ങിയ തീരദേശ ജനതയാണ് കുടിൽ കെട്ടി സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. കാര്യമായ ഇളവുകളോടെ 2019 ജനുവരി 18 പുതുക്കിയ സിആർഇസഡ് വിജ്ഞാപനം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. 2011 ജനുവരി 6 പ്രസിദ്ധീകരിക്കപ്പെട്ട വിജ്ഞാപന പ്രകാരമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് കേരളത്തിൽ ഇപ്പോഴും പിന്തുടരുന്നത്. കേരളത്തിൽ നിലവിലിരിക്കുന്ന 2011 നിയമപ്രകാരം വേലിയേറ്റ രേഖ നിർണ്ണയിക്കുന്നത് കൃഷിയിടങ്ങൾ, ചെമ്മീൻകെട്ടുകൾ, തോടുകൾ, പുഴ, കായൽ മുതലായവയുടെ വരമ്പുകളിലാണ്. ഈ വരമ്പുകളിൽ നിന്ന് 50 മീറ്റർ ദൂരം നിർമ്മാണ നിരോധിത മേഖലയായാണ് കണക്കാക്കുന്നത്. ഈ 50 മീറ്റർ പരിധിയിൽ നിലവിലുള്ള പഴയ വീടുകൾക്ക് അത്ര തന്നെ ചുറ്റളവിൽ പുതുക്കിപ്പണിയാനുള്ള അനുമതി മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുതിയ വീടുകൾക്ക് ഈ 50 മീറ്റർ പരിധിയിൽ നിർമ്മാണത്തിന് അനുമതിയില്ല. നിലവിലിരിക്കുന്ന 2011 നിയമത്തിൽ അനുവദിക്കേണ്ട ആനുകൂല്യം 3 വർഷത്തിലധികമായി വൈകിപ്പിക്കുന്നതിലൂടെ തീരദേശ ജനതയോട് തികഞ്ഞ നീതി നിഷേധമാണ് കേരള തീരദേശ പരിപാലന അതോറിറ്റി കാണിക്കുന്നത്. 2019 വിജ്ഞാപന പ്രകാരമുള്ള നിയമം കേരളത്തിൽ നിലവിൽ വരാൻ കാലതാമസം നേരിടുമെന്നിരിക്കെ തീരദേശ ജനതയുടെ വീട് നിർമ്മാണം ഇനിയും തടസ്സപ്പെടുത്തുന്നത് പാവപ്പെട്ട വലിയൊരു ജനവിഭാഗത്തോട് ചെയ്യുന്ന അനീതിയായി മാത്രമേ കാണാൻ കഴിയൂ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എ ജോസഫ്, ധീവരസഭ താലൂക്ക് പ്രസിഡന്റ് എ കെ സരസൻ, എസ് ഡി പി ഐ സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജലാലുദ്ദീൻ, ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാജു പോൾ, കെ പി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശോഫ് ഞാവേലി, സിആർഇസഡ് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഇ കെ സലിഹരൻ, സെക്രട്ടറി ബേസിൽ മുക്കത്ത്, പോൾ ജെ മാമ്പള്ളി, മാത്യൂസ് പുതുശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സജിത്, സുനൈന, പി ബി സാബു, ഷംസുദ്ദീൻ എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. 2011 കേന്ദ്ര ഗവൺമെന്റ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു, സിആർഇസഡ് തീരപരിപാലന നിയമം തീരദേശങ്ങളിലേക്ക് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ വിജ്ഞാപനത്തിന് അപ്പോഴാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാരുകള് അന്ന് ഭരിച്ചിരുന്നവര് പയ്യെ പയ്യെ അത് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ സമയം വൈകിപ്പോയിരുന്നു. 2019 അതില് കുറച്ച് ചില മാറ്റങ്ങൾ വരുത്തി അത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞിരുന്നത് കടലും അതേപോലെ വേലിയേറ്റവുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് 200 മീറ്റർ മാറ്റി മാത്രമേ പുതിയ പാർപ്പിടങ്ങൾക്ക് അനുവാദം കൊടുക്കുകയുള്ളൂ. സമരവും നിയമ നടപടികളുമായി നമ്മുടെ കേരളത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗോവ ഗവൺമെന്റ് ശക്തമായി സുപ്രീം കോടതിയിൽ അതിനെപ്പറ്റി വാദിച്ചപ്പോൾ ആ 200 മീറ്റർ എന്ന് പറയുന്നത് 50 മീറ്റർ ആക്കി ചുരുക്കി. ഇപ്പോഴും നമ്മുടെ വേലിയേറ്റമുള്ള പ്രദേശങ്ങളിലെ അതിരുകളിൽ നിന്ന് 50 മീറ്റർ അകത്തി മാത്രം 50 മീറ്റർ